Praise the Lord. സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മന്ന ടിവിയിലൂടെ സങ്കീർത്തനങ്ങളിലൂടെ എന്ന ഈ ധ്യാന പരമ്പരയിൽ പങ്കാളികളാകുന്ന ഏവർക്കും നിസ്തുല്യനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സങ്കീർത്തനങ്ങളിലൂടെ എന്ന ഈ പരമ്പരയിൽ ഇടമുറിയാതെ ഭാഗഭാക്കുകളാകുന്ന എല്ലാ പ്രേക്ഷകരെയും സുമനസ്സുകളെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പലപ്പോഴും സങ്കീർത്തന വായന ചില സങ്കീർത്തനങ്ങളിൽ ഒതുങ്ങിപ്പോകാറുണ്ട് ആത്മീയ ജീവിതത്തിൽ. അതിലുപരിയായി എല്ലാ സങ്കീർത്തനങ്ങളും എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാകയാൽ അതിലേക്കൊരു ചൂണ്ടുപലകയാകുകയാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ സങ്കീർത്തനങ്ങളുടെ രണ്ടാം ഭാഗത്തിൽ 45-ാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ച് കർത്താവിൽ ശരണപ്പെടാം. സംഗീത പ്രമാണിക്ക് സാരസരാഗത്തിൽ കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനം. പ്രേമഗീതം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിനു വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ. ലാവണ്യം നിൻ്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിൻ്റെ വാൾ അരയ്ക്ക് കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ, ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വാത്സല്യ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിൽ വിലയേറിയ സങ്കീർത്തനം 45-ാം അധ്യായം ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ പിതാവേ, അവിടുത്തെ കൃപ, സ്നേഹം, സാന്നിധ്യം അപ്പ ചിന്തിക്കുന്ന ഓരോ മക്കളുടെ മേലും പകരണമേ. ആത്മീയമായൊരു ഉണർവിലേക്ക്, ഒരു ശക്തിയിലേക്ക്, പുതുക്കത്തിലേക്ക് അവൻ നടത്തപ്പെടുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും. പരിശുദ്ധാത്മാവ് തുണ നിൽക്കും. മുഴുവൻ മഹത്വം അവിടത്തേക്ക്, യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ, ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്തിൽ 45-ാം സങ്കീർത്തനം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് സകലരും അറിയുന്ന ഒരു സങ്കീർത്തനമാണ്. ഒരുപാട് ചിന്തകളടങ്ങിയ, ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് വിധേയമായ ഒരു സങ്കീർത്തനമാണിത്. ഇതിൻ്റെ തലക്കെട്ടിൽ നാം കാണുന്നുണ്ട് സംഗീത പ്രമാണിക്ക് സാരസരാഗത്തിൽ കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനം. അവിടെ തന്നെ ആ സാരസരാഗം എന്ന് വരുന്നതിൽ തന്നെ ഒരു വലിയ തർക്കവും വാദവുമുണ്ട്. ലില്ലി പുഷ്പങ്ങൾ പൂക്കുന്ന ഒരു വസന്തകാലത്തിൽ എഴുതപ്പെട്ട ഒരു ധ്യാനമായിരിക്കാം, ഒരു സങ്കീർത്തനമായിരിക്കാം ഇതെന്ന് ചിലരും, അതല്ല ലില്ലി പുഷ്പത്തിൻ്റെ ആകൃതിയിലുള്ളൊരു വാദ്യോപകരണം ഉപയോഗിച്ച് പാടിയ സങ്കീർത്തനമായതുകൊണ്ടാണ് അങ്ങനെ പേര് കൊടുത്തിരിക്കുന്നതെന്നും വേറൊരു വിഭാഗം. ഇനിയും ഇത് കോരഹുപുത്രന്മാരുടേതാണ്. കോരഹുപുത്രന്മാർ എന്തിനാണ് ഇങ്ങനെ ഒരു സങ്കീർത്തനം പാടിയത്? നമുക്കറിയാം മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നതുപോലെ എന്നു പാടിയ, അതായത് തികച്ചും സ്വർഗീയമായ ഒരു ആത്മീയമായ ബന്ധത്തിൽ സങ്കീർത്തനങ്ങൾ ചമച്ച കോരഹുപുത്രന്മാർ ഇവിടെ നാം കാണുമ്പോൾ അത്ര പൂർണ്ണതയുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാടല്ല കാണുന്നത്. ലൗകികമായ സാമുദായികമായ ചില കാഴ്ചപ്പാടുകളോടുകൂടി എഴുതപ്പെട്ട ഒരു സങ്കീർത്തനം. ഇതിന് പിന്നിൽ തർക്കങ്ങൾ വാദങ്ങൾ അനവധിയുണ്ട്. അത് അങ്ങനെ തന്നെ നമുക്ക് മാറ്റിവെക്കാം. ഇതിനെ ഒരു പ്രേമഗീതം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 45-ാം സങ്കീർത്തനം ഒരു പ്രേമഗീതം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം രാജഭരണകാലത്തെക്കുറിച്ച്. ഒരു രാജാവ്, ഏറ്റവും ശ്രേഷ്ഠനായി നാടുവാഴുന്ന ഒരു രാജാവ്, അദ്ദേഹത്തിന് വളരെയധികം തിരക്കുകളുണ്ടാകും, അദ്ദേഹത്തിന് വളരെയധികം ഉത്തരവാദിത്വങ്ങളുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ വിവിധമാണ്. രാജ്യത്തിൻ്റെ സംരക്ഷണം നോക്കണം, ജനത്തിൻ്റെ സുഖസൗകര്യങ്ങൾ നോക്കണം, ജനത്തിൻ്റെ അഭിപ്രായങ്ങൾ നോക്കണം, ജനത്തിൻ്റെ അഭിലാഷങ്ങൾ നോക്കണം, തൻ്റെ രാജപദവി എന്നും സൂക്ഷിക്കണം, ശത്രു സൈന്യങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, ശത്രുക്കളെക്കുറിച്ച് ശരിയായൊരു അവബോധം ഉണ്ടായിരിക്കണം, അതിനായി ചാരന്മാരെ അയക്കണം, അതിനായി സൈന്യത്തെ ഒരുക്കണം. എല്ലാറ്റിലും വളരെ സാമർഥ്യമുള്ള ഒരു മനുഷ്യനായിരിക്കണം രാജാവ്. ധീരോദാത്തൻ, അതിപ്രതാപ ഗുണവാൻ, വിഖ്യാത വംശൻ, ധരാപാലൻ, നായകൻ എന്നാണ് പണ്ടൊക്കെ കേരളീയമായ ആർഷ ഭാരത സംസ്കാര രീതിയിൽ ഒരു നായകന് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു രാജാവിന് കൊടുത്തിരിക്കുന്ന നിർവചനം. അതെ, ചില യോഗ്യതകൾ ഉള്ളവനായിരിക്കണം രാജാവ്. അങ്ങനെയുള്ള രാജാവ് തിരക്കേറിയ തൻ്റെ രാജഭരണ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും മാനസികമായി ചില സംഘർഷങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സംഘർഷങ്ങളെ കുറയ്ക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ സദസ്സിൽ നന്നായി തമാശ പറയുന്നവരെ നിർത്തിയേക്കും, നന്നായി നൃത്തം ചെയ്യുവാൻ അറിയാവുന്നവരെ നിർത്തിയേക്കും, നന്നായി പാടുവാൻ അറിയാവുന്നവരെ നിയോഗിച്ചിരിക്കും. ഇനി ചിലർ സ്തുതി പാഠകന്മാരായിട്ടുണ്ടാകും, അവർക്ക് വേറെ ഒരു ജോലിയും ഇല്ല. രാജാവ് വന്നിരിക്കുമ്പോൾ രാജാവിനെ ഒന്ന് സ്തുതിക്കുക, രാജാവിനെ ഒന്ന് പുകഴ്ത്തുക. അത് കേൾക്കുമ്പോൾ രാജാവ് തൻ്റെ ബലത്തിൽ ഊറ്റം കൊള്ളും, തന്നെക്കുറിച്ച് സ്വയം ഒരു അഭിമാനം വരും. ആ അഭിമാനത്തിൽ തനിക്ക് ഭരണത്തിൽ കൂടുതൽ ഉത്സാഹത്തോടെ മുന്നേറാൻ കഴിയും. താൻ എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം, യുദ്ധകളത്തിൽ ഒന്ന് പരാജയപ്പെട്ടിട്ട് മടങ്ങി വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് തൻ്റെ സേവകന്മാർ നിന്നിട്ട് സ്തുതി പാടുകയാണ്, അല്ലയോ രാജാവ് അങ്ങ് അങ്ങനെയാണ്, അങ്ങ് ഇങ്ങനെയാണ്, അങ്ങ് അവിടെ പോയി ജയിച്ചിട്ടുണ്ട്, ഇവിടെ പോയി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, രാജ്യത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത്ര രാജ്യങ്ങളെ പിടിച്ചടക്കിയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞ് സ്തുതി പാടും. ഇത് കേൾക്കുമ്പോൾ രാജാവിൻ്റെ ഉള്ളിലേക്ക് ഊർജം കടന്നു വരും, താൻ നിസ്സാരനല്ല എന്ന ചിന്ത കടന്നു വരും. അങ്ങനെ അദ്ദേഹം പിന്നെയും ധൈര്യത്തോടെ രാജ്യം ഭരിക്കുവാൻ ഒരുങ്ങും. അതേ പ്രിയമുള്ളവരെ, ഇവിടെ നാം ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ 45-ാം സങ്കീർത്തനം കുറേയേറെ വാക്യങ്ങൾ ഒരു മുഖസ്തുതി സങ്കീർത്തനമാണ്. എന്നാൽ നമുക്ക് ഇവിടെ 6-ാം വാക്യവും ഒടുവിലത്തെ 17-ാം വാക്യവും നോക്കുമ്പോൾ മശിഹ സങ്കീർത്തനത്തിൻ്റെ വളരെ ഗൗരവമായിട്ടുള്ള പ്രത്യേകത കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നാം വായിക്കുന്നു, ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു, നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. ഹല്ലേലൂയ. അതെ, നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള, യേശു കർത്താവിനെക്കുറിച്ച്, യേശു കർത്താവിൻ്റെ രാജകീയ വാഴ്ചയെക്കുറിച്ചുള്ള ഒരു സൂചന നൽകുന്ന വിലയേറിയ തിരുവചനമാണ് 6-ാം വാക്യം. ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. അത് എറ്റേണലാണ്, അതൊരിക്കലും നിന്നു പോകാത്തതാണ്, അത് നിത്യനിത്യ കാലങ്ങൾ. ഹല്ലേലൂയ. അതിനായി ദൈവം സ്ഥാപിച്ചിരിക്കുകയാണ് ദാവീദിൻ്റെ സിംഹാസനം. ദാവീദിൻ്റെ സിംഹാസനത്തിൽ വാണരുളുന്ന തൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു മശിഹ. അതെ, ആ സിംഹാസനം അതെന്നും എന്നേക്കുമുള്ളതാണ്. ഹല്ലേലൂയ. നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. അതെ, ഭരണത്തിൻ്റെ ഒരു പ്രതിനിധീകരണമാണ് ചെങ്കോലിലൂടെ കാണുന്നത്. ആ ചെങ്കോൽ നമ്മുടെ ദൈവത്തിൻ്റെ, നമ്മുടെ മശിഹായുടെ, നമ്മുടെ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ കരത്തിലിരിക്കുന്ന ചെങ്കോൽ, അത് നീതിയുള്ള ചെങ്കോലാണ്. ഹല്ലേലൂയ. എല്ലാ രാജാക്കന്മാരും നീതിമാന്മാരാണെന്ന് പറയാൻ കഴിയില്ല, നീതിയുള്ള ന്യായാധിപതികളല്ല. പലപ്പോഴും രാജഭരണത്തിന് കീഴിൽ എല്ലാ തരത്തിലുമുള്ള കാപഢ്യങ്ങൾ, ചതികൾ എല്ലാം ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ രാജ്യം ശരിയായി ഭരിച്ചു കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതിനെ ഭരണതന്ത്രം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. രാഷ്ട്രതന്ത്രം, ഭരണതന്ത്രം അത് പ്രത്യേകം പഠിച്ച അതിൽ പ്രാഗൽഭ്യം നേടിയവരെ രാജാവ് കൂടെ നിർത്തിയിരിക്കാറുണ്ട്. എന്നാൽ ഇവിടെ തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, നിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. അതെ, നീതിയുള്ള ഒരു ന്യായാധിപതിയായി രാജാധിരാജാവായി നമുക്ക് മശിഹ ഹല്ലേലൂയ വാഴുവാൻ പോകുന്നു. തുടർന്ന് 17 വാക്യം പറയുന്നു, നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും, അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞ ജാതികൾ സ്തുതിക്കാൻ പോകുന്നു എന്നുള്ള സൂചന കോരഹപുത്രന്മാരിലൂടെ ദൈവം നമുക്ക് നൽകുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, മറ്റു ചില തിരുവചനങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ ഇവിടെ സഭയെക്കുറിച്ചും സഭയുടെ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചുമുള്ള സൂചനകൾ എന്ന് നമുക്ക് എടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു സാധാരണ മുഖസ്തുതിയായി, ഒരു സാധാരണ വർണ്ണനയായി നമുക്ക് കാണാൻ കഴിയും. എന്നെ വളരെ അതിശയിപ്പിച്ച ഒരു ചെറിയ സാക്ഷ്യം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജാതീയ വിശ്വാസത്തിൽ നിന്ന് ജാതീയ മതപരമായ ചടങ്ങുകൾ ആചാര അനുഷ്ഠാനങ്ങളൊക്കെയും ചെയ്ത് നടന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് കർത്താവ് വിളിച്ചു വേർതിരിച്ചു കൊണ്ടുവന്നു. വിശുദ്ധയാം സഭയുടെ പങ്കാളിയാക്കി മാറ്റി, കൂട്ടാളിയാക്കി മാറ്റി. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ വിവാഹ ചടങ്ങുകൾ പങ്കെടുക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമായി. കാരണം അവിടെ കണ്ടിട്ടില്ലാത്ത ചിലത് ഇവിടെ കാണാൻ കഴിയുന്നു. അവിടെ ഒരു സ്ത്രീയും പുരുഷനും ഒന്നാകുന്നു, രണ്ട് കുടുംബങ്ങൾ ഒന്നാകുന്നു, അതിന് കുറേ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, അതിലുപരിയൊന്നുമില്ല. എന്നാൽ ഇവിടെ വന്നപ്പോൾ കാണുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുന്നതിന് ചില ഉപദേശങ്ങളൊക്കെ ഉണ്ട്. ഭാര്യയുടെ തലയാണ് പുരുഷൻ, ഭർത്താവ്. ഇനി ഭർത്താവിൻ്റെ ശരീരമാണ് ഭാര്യ, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ശരീരത്തിലാണ് അവകാശം, ഭർത്താവിന് ഭാര്യയുടെ ശരീരത്തിൽ അവകാശമുണ്ട്. അങ്ങനെ പരസ്പരം ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധം. മുപ്പിരിച്ചരട്, അതായത് ദൈവവും പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് ചേരുന്നതാണ് വിവാഹം. അതോടുകൂടി സ്വർഗത്തിലൊരു പുതിയ കുടുംബം പേരെഴുതപ്പെടുകയാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായി ഭൂമിയിൽ നടത്തപ്പെടേണ്ടതാണ്. വലിയ ഉപദേശങ്ങളടങ്ങുന്ന ഒരു വലിയ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. വളരെ അനുഗ്രഹപ്രദമായ, വളരെ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ് ക്രിസ്തീയ ജീവിതത്തിലെ വിവാഹ ശുശ്രൂഷകൾ. ഹല്ലേലൂയ. എന്നാൽ അതിൽ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ചെറിയ ബുദ്ധിയിൽ ഞാൻ നടുങ്ങിപ്പോയ ഒരു സംഭവമുണ്ട്. എല്ലാ ക്രിസ്തീയ വിവാഹ ചടങ്ങുകളിലും ഈ 45 സങ്കീർത്തനം വായിക്കാറുണ്ട്. ഈ 45 സങ്കീർത്തനം വായിക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. വായിച്ചു കേൾക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ പുരുഷനും സ്ത്രീയും അംഗീകരിക്കുന്നത്? ഒരു യൗവനക്കാരനെയോ യൗവനക്കാരത്തെയും വരനും വധുവും ഒന്നിച്ചു ചേരാൻ പോകുന്ന സമയത്ത് ഇവിടെ വർണ്ണിക്കുന്ന കാര്യങ്ങൾ, നിന്റെ അന്തഃപുരത്തിൽ നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു, അല്ലയോ കുമാരി കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക, പിതൃഭവനത്തെ മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ. പ്രിയമുള്ളവരെ, ഇവിടെ ചിന്തിക്കുമ്പോൾ അനേകം സ്ത്രീകളുമായി ജീവിക്കുന്ന ഒരു മനുഷ്യനോടൊപ്പമാണ് ഒരു കന്യകയെ പറഞ്ഞു വിടാൻ പോകുന്നത് എങ്കിൽ രാജഭരണകാലത്ത് അത് സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ ജാതീയ വ്യവസ്ഥകൾ അനുസരിച്ച് ശരിയായിരിക്കും. എന്നാൽ ക്രിസ്തു സഭയിൽ അരുമ മണവാളൻ്റെ ഉപദേശത്തിനുള്ളിൽ അങ്ങനെ അനേകം സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയായി ഒരു ഭാര്യയെ എടുക്കുവാൻ വ്യവസ്ഥയില്ല. എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തെ വിവാഹ വേദികളിൽ വായിക്കുവാൻ തീരുമാനിക്കുന്നത്? ഇസ്രായേലിൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു അത്രേ. ഇസ്രായേൽ ജനം യഹൂദന്മാരുടെ ഇടയിൽ വിവാഹം നടക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പാടുന്നത് 45 സങ്കീർത്തനമായിരുന്നു അത്രേ. അതുകൊണ്ട് നാമും പാടുന്നു. ഹല്ലേലൂയ. നാം ചില കാര്യങ്ങളിൽ വേർപാട് ആചരിക്കുകയും ചില കാര്യങ്ങൾ വേർപാട് എന്താണെന്ന് അറിയാതെ പോവുകയും ചെയ്യുന്നവരാണോ? ഹല്ലേലൂയ. ഒരു പക്ഷേ ഇത് പലരുടെയും നെറ്റിയെ ചുളുക്കുന്നുണ്ടാകാം. പക്ഷേ ഇതൊരു വിവാഹ ചടങ്ങിൽ വായിക്കുവാൻ തക്കവണ്ണം ഇതിലെ തിരുവചനങ്ങൾക്ക് അത്രയേറെ പ്രസക്തിയുണ്ടോ? കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വായിച്ചു കേൾപ്പിക്കാൻ ഒരു സങ്കീർത്തനം വേണമെങ്കിൽ ഏറ്റവും വിലയേറിയൊരു സങ്കീർത്തനം തിരുവചനത്തിൽ ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. 128 സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരുശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനമുണ്ടാകട്ടെ. ഹല്ലേലൂയ. വിവാഹ സദസ്സുകളിൽ ഒരു സങ്കീർത്തനം പാടണമെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും നല്ല ആശംസയാണ് 128-ാം സങ്കീർത്തനം. എന്നാൽ ഈ 45-ാം സങ്കീർത്തനം പാടുമ്പോൾ നാം ഇന്ന് കാണുന്ന അനേകം പ്രശ്നങ്ങളെ ഉണ്ടാക്കിയെടുക്കത്തക്കതായ ഒരു ചിന്തയായി 45-ാം സങ്കീർത്തനം മാറുന്നു. എന്തിനാണ് തിരുവെഴുത്ത് ദൈവം 45-ാം സങ്കീർത്തനം വിശുദ്ധ വേദപുസ്തകത്തിൽ വെച്ചത്? പ്രിയമുള്ളവരെ, പല ബൈബിൾ കോളേജുകളിൽ പഠിച്ച ജ്ഞാനം കൊണ്ടോ അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങൾ വായിച്ച ജ്ഞാനം കൊണ്ടോ എന്തെങ്കിലും മനസ്സിലാക്കുന്നതിലുപരി പരിശുദ്ധാത്മാവ് നമ്മെ ചിലത് പഠിപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം. ഹല്ലേലൂയ. ഇവിടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ശലോമോൻ ഫറവോൻ്റെ പുത്രിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ചമച്ചതാണെന്നും ആ സമയത്ത് പാടിയതാണെന്നും ഒക്കെ ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ, അതെ, ഇവിടെ ചില കാര്യങ്ങളിൽ ശലോമോനുമായിട്ട് ചില സ്തുതികൾ യോജിക്കുന്നുണ്ട്. ശലോമോനെ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ 3-ാമത്തെ രാജാവ്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദാവീദിൻ്റെ പുത്രനായ ശലോമോൻ യുദ്ധക്കറ പുരണ്ട പിതാവിനെ കൊണ്ട് ആലയം പണിയിക്കാതെ ഏറ്റവും നിഷ്കളങ്കതയുള്ള കരം കൊണ്ട് സ്വർഗസ്ഥനായ ദൈവത്തിന് ഭൂമിയിൽ മനോഹരമായ യെരുശലേം ദേവാലയം പണിത ശലോമോൻ. ലോകത്തിൽ ഇതുവരെയും ശലോമോനെ പോലെ ഒരു ജ്ഞാനി ഉണ്ടായിട്ടില്ല. ദൈവത്തോട് ശലോമോൻ ആവശ്യപ്പെട്ടത് ഒന്നേയുള്ളൂ, എനിക്ക് ജ്ഞാനം വേണം, എനിക്ക് ജനത്തെ നയിക്കാനുള്ള ജ്ഞാനം വേണം. കർത്താവ് കൊടുത്തു, അളവില്ലാതെ കൊടുത്തു. ലോകത്തെ മുഴുവനും കീഴടക്കത്തക്ക വിധത്തിൽ, ശലോമോനെ ദൈവം ജ്ഞാനിയാക്കി. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തോട് ചോദിക്കുന്നതൊക്കെ നൽകുന്നവനാണ് ദൈവം എന്നുള്ളതിന് തെളിവാണ് ശലോമോൻ ജ്ഞാനി. ശലോമോൻ ജ്ഞാനിയുടെ സഭാപ്രാസംഗി എന്ന പുസ്തകവും ഉത്തമഗീതം എന്ന പുസ്തകവും സദൃശവാക്യങ്ങളിലെ ഒരു വലിയ കൂട്ടം തിരുവചനങ്ങളും നമ്മെ ഏറ്റവും കൂടുതൽ ആത്മീയ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങളാണ്. എന്നാൽ നമ്മുടെ ശലോമോൻ എന്തു പറ്റി? ദാവീദിന്റെ പുത്രനായ ശലോമോൻ എന്തു പറ്റി? അപ്പൻ പിഴച്ചത് ഒരു സ്ത്രീയിലെങ്കിൽ മകൻ അനേകം സ്ത്രീകളുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു. ശലോമോന്റെ ജ്ഞാനം വ്യർത്ഥമായി പോയി. പ്രിയമുള്ളവരെ, നാം ചിലത് ശ്രദ്ധിച്ച് ഏകാഗ്രതയോടെ പഠിക്കേണ്ടതിനാണ് വിശുദ്ധ തിരുവെഴുത്തിൽ 45-ാം സങ്കീർത്തനം നമ്മെ കാത്തിരിക്കുന്നത്. ശലോമോൻ എന്ന യുവാവിനെ കുറിച്ചാണ് ഇവിടെ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, അതെ, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ. നമുക്കറിയാം, ദാവീദ് കോമളരൂപനായിരുന്നു. അപ്പോൾ ദാവീദിൻ്റെ പുത്രൻ തീർച്ചയായിട്ടും സൗന്ദര്യ സമ്പൂർണനായിരിക്കണം. അതിസുന്ദരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ കുറിച്ചല്ല, ഇവിടെ ഒരു മാനുഷികമായ കൽപ്പനയിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതെ, ശലോമോൻ സംസാരിക്കുമ്പോൾ ലാവണ്യ വാക്കുകളാണ് പുറത്തേക്ക് വന്നിരുന്നത്. ഒരിക്കലും ശലോമോൻ ഒരു ധീരനായിട്ടുള്ള, ഒരു വീരനായിട്ടുള്ള, യോദ്ധാവായിട്ടുള്ള രാജാവായിരുന്നില്ല. വളരെ സമാധാനകാംക്ഷിയായ, എല്ലാം വാക്കുകൾ കൊണ്ട്, തൻ്റെ ജ്ഞാനം കൊണ്ട് രാജ്യത്തെ ഭരിച്ച് രാജ്യങ്ങളെ കീഴടക്കി. നമുക്കറിയാം, തെക്കേ നാട്ടിൽ നിന്ന് ഫെബരാജ്ഞി ഈ ശലോമോൻ്റെ ജ്ഞാനവും മഹത്വവും കണ്ട് അതൊന്ന് വിലയിരുത്തുവാനായി കടന്നു വന്നു. അതെ, ലോകത്തെ മുഴുവനും ആ സമയത്ത് തന്നെ, ആ കാലഘട്ടത്തിൽ തന്നെ, നമുക്കറിയാമല്ലോ, മാധ്യമങ്ങൾ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ആധുനിക മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് തന്നെയും ശലോമോൻ ലോക പ്രശസ്തനായിരുന്നു. അങ്ങനെയുള്ള ശലോമോനെ വളരെ മനോഹരമായിട്ട് ഇവിടെ വർണ്ണിക്കുകയാണ്, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, നിന്റെ സംസാരം, നിന്റെ വാക്കുകൾ, നിന്റെ പ്രവൃത്തികൾ, നിന്റെ ഇടപെടലുകൾ, നിന്റെ സൗന്ദര്യം, ഇതൊക്കെ കൊണ്ട് നീ ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ചവനാണ്. 1-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. ഇത് ശരിക്കും ഒരു സ്തുതി പാടലാണ്. അയ്യോ, എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ എന്തൊക്കെയോ പറയാൻ തോന്നുന്നു. ചിലരങ്ങനെ സംസാരിക്കാറുണ്ടല്ലോ. അയ്യോ നിങ്ങളുടെ കണ്ണ് കണ്ടിട്ട് ഇങ്ങനെയാ, നിന്റെ മൂക്ക് കണ്ടിട്ട് ഇങ്ങനെയാ, നിന്റെ മുടി കണ്ടിട്ട് ഇങ്ങനെയാ, നിന്റെ കൈകാലുകൾ, നിന്റെ നിറം, നിന്റെ രൂപഭംഗി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പറയാൻ നിൽക്കുന്ന ആളിൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു നിറഞ്ഞ കവിയലുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ശുഭവചനത്താൽ എനിക്കെങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വരികയാണ് വാക്കുകൾ. എങ്ങനെ? എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. ഞാൻ രാജാവിന് വേണ്ടി കൃതി ചമയ്ക്കാനായിട്ടിരിക്കുകയാണ്. ഞാൻ രാജാവിന് വേണ്ടി എഴുതാൻ തയ്യാറായിരിക്കുകയാണ്. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാണ്. അതെ, ഞാനൊരു പേന പോലെ എൻ്റെ നാക്കിനെ ഒരുക്കിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എഴുതിയാൽ മതി, പറഞ്ഞാൽ മതി, അത്രയ്ക്ക് ഞാൻ റെഡി ആയിരിക്കുകയാണ്. കാരണം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അതിസുന്ദരനായിട്ടുള്ള ലാവണ്യ വചനങ്ങൾ കൊണ്ട് അധരത്തെ മനോഹരമാക്കിയിരിക്കുന്ന രാജാവിൻ്റെ മുന്നിലാണ്. അതുകൊണ്ട് എനിക്ക് രാജാവിനെക്കുറിച്ച് പാടുവാൻ ഒരുപാടുണ്ട് എന്ന് സ്തുതിപാഠകന്മാരായ ലേഖകന്മാർ, കോരഹുപുത്രന്മാർ പാടുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം, നിൻ്റെ ദൈവം തന്നെ നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അതെ, നിനക്ക് ചില പ്രത്യേകതകളൊക്കെയുണ്ട്. നീ നീതിയെ ഇഷ്ടപ്പെടുന്നവനാണ്, നീ ദുഷ്ടതയെ ദ്വേഷിക്കുന്നവനാണ്, അതുകൊണ്ട് തന്നെ നിന്നെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അതെ, സേവകന്മാർ, സ്തുതിപാഠകന്മാർ നോക്കുമ്പോൾ ഈ രാജാവിന്, തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന രാജാവിന്, അത് ശലോമോനായിക്കോട്ടെ മറ്റൊരു രാജാവായിക്കോട്ടെ ആര് തന്നെയാണേലും മുന്നിൽ നിൽക്കുന്ന വ്യക്തി, ആ രാജാവ് വളരെ കോമള രൂപനാണ്, വളരെ സുന്ദരനാണ്, ആകാരഭംഗിയുണ്ട്, അതുപോലെ തന്നെ വാക്ചാതുര്യമുണ്ട്, വാക്കുകൾക്ക് ലാവണ്യമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നാം ഒരു കെണി തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുള്ള സ്വഭാവമുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ, രൂപഭംഗിയിലാകട്ടെ, സംസാര ശൈലിയിലാകട്ടെ, പെരുമാറ്റത്തിലാകട്ടെ, കഴിവുകളിലാകട്ടെ, ഇടപെടലുകളിലാകട്ടെ, ഇനി സഹതാപം കാണിക്കുന്ന കാര്യത്തിലാകട്ടെ, മറ്റുള്ളവരോടുള്ള മനസ്സലിവോടുള്ള ഇടപെടലുകളിലാകട്ടെ, മറ്റുള്ളവരോടുള്ള സഹതാപത്തിലുള്ള ഇടപെടലുകളിലാകട്ടെ, മറ്റു വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു സ്വഭാവം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ആ വ്യക്തി വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു മർമ്മമാണ് ദൈവം നമുക്കിവിടെ തരുന്നത്. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതെ, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തി, ശലോമോനെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഒരുപാട് പ്രത്യേകതകളുണ്ട് ശലോമോന്. ശൗൽ രാജാവിനെ പോലെയോ ദാവീദ് രാജാവിനെ പോലെയോ അല്ല രാജ്യങ്ങളെ, ലോകത്തെ ശലോമോൻ കീഴടക്കിയത്. ലോകത്തിന് മേൽ ആധിപത്യം സ്ഥാപിച്ചത് തൻ്റെ ജ്ഞാനം കൊണ്ടാണ്, നല്ല ഇടപെടൽ കൊണ്ടാണ്, തന്മയത്വത്തോടെയുള്ള ഇടപെടൽ കൊണ്ട് ശലോമോൻ രാജ്യങ്ങളെ കീഴടക്കി. ശലോമോന്റെ മുന്നിൽ മറ്റു രാജാക്കന്മാർ അടിയറവ് പറഞ്ഞത് ആ മനുഷ്യൻ്റെ ജ്ഞാനത്തിലാണ്, ആ മനുഷ്യൻ്റെ സൗന്ദര്യത്തിലാണ്, ആ മനുഷ്യൻ്റെ ലാവണ്യ വചസ്സുകളിലാണ്. പ്രിയമുള്ളവരെ, അതെ, ആ ശലോമോൻ്റെ ആ പ്രത്യേകതകൾ ശലോമോന് നിത്യത നഷ്ടമാക്കിയോ? ഹല്ലേലൂയ. അനേകം സ്ത്രീകളെ സന്തോഷിപ്പിക്കുന്ന അനുഭവത്തിലായിരുന്ന ശലോമോൻ, അനേകം സ്ത്രീകളെ സന്തോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് വഴുതിപ്പോയ ശലോമോൻ, സ്ത്രീകളുടെ മുന്നിൽ തന്നെ നിയന്ത്രിക്കുവാൻ, തൻ്റെ ജ്ഞാനം ഉപയോഗിച്ച് ശോധന ചെയ്യുവാൻ അറിഞ്ഞുകൂടാതെ പോയ ഒരു രാജാവ്. ഉത്തമഗീതത്തിൽ നമുക്കതിനെക്കുറിച്ച് വിശദമായൊരു അറിവ് ശലോമോൻ തന്നെ തരുന്നുണ്ട്. ഇവിടെ ശലോമോനെ നമുക്കറിയാം, ഒരു സ്ത്രീയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന ശലോമോൻ ഒരുപാട് സ്ത്രീകളുടെ മുന്നിൽ മുട്ടുമടക്കി. അവരൊക്കെയും തന്നോട് അപേക്ഷിച്ചതുപോലെ അവരുടെ ജാതീയ വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് തൻ്റെ വിശുദ്ധ ആലയത്തിൽ ദൈവം വസിക്കുന്ന, ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന, ദൈവം ഇറങ്ങി ഇടപെടുന്ന, ദൈവം ഇറങ്ങി സംസാരിക്കുന്ന, ദൈവം ഇറങ്ങി യാഗം സ്വീകരിക്കുന്ന വിശുദ്ധ ആലയത്തിലേക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെ കൊണ്ടിരുത്തേണ്ടി വന്നു. അവയുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു. ആലയം മുഴുവൻ അശുദ്ധമാക്കി. ശലോമോൻ അപ്പോഴും കുറ്റബോധമൊന്നും തോന്നിയില്ല. എന്തുകൊണ്ടാണ് തോന്നാത്തത്? ദൈവമേ, എൻ്റെ ബലഹീനത എന്നോട് ക്ഷമിക്കണമേ. പാപത്തെ ബലഹീനത എന്ന് വിളിച്ച് തള്ളിക്കളയുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, പാപം പാപം തന്നെയാണ്. ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് തുണ നിൽക്കും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പാപത്തിൻ്റെ ബലഹീനതകളിലല്ല തുണ നിൽക്കുന്നത്. നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യം ചെയ്യുവാനാണ് ദൈവാത്മാവ് സഹായിക്കുന്നത്. ചെയ്തുകൂടാത്ത കാര്യം ചെയ്യുവാൻ ഒരിക്കലും പരിശുദ്ധാത്മാവ് സഹായിക്കില്ല. ഹല്ലേലൂയ. ഇസ്രായേലിനു വേണ്ടി ദൈവം കണ്ടിരുന്ന ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായിരുന്നു ദാവീദ്. ഷൗലിനെ കൊണ്ടുവരുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദാവീദിനെ കൊണ്ടുവരുമ്പോഴും ദാവീദ് കഴിഞ്ഞ ശലോമോൻ വരുമ്പോഴും ദൈവത്തിന് അറിയാമായിരുന്നു ഇവൻ ചോദിച്ച ജ്ഞാനം നിലനിർത്താനുള്ള പക്വത പാകത ഇവൻ കാണിക്കും എന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ശലോമോൻ ജ്ഞാനി സ്വാധീന വലയത്തിലാകുവാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിനറിയാമായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും ജ്ഞാനിയായ ശലോമോൻ ഭൂമിയിൽ വാണപ്പോൾ പിന്നൊരു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ആവശ്യമില്ലല്ലോ. ഹല്ലേലൂയ. സർവജ്ഞാനിയായ ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയും ആവശ്യവും ആയിരുന്നത് കൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ശലോമോൻ വീണുപോയി. എന്നാൽ ശലോമോൻ തന്നെ പറയുന്നുണ്ട്, തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സദൃശവാക്യത്തിൽ വ്യക്തമായ പഠനം ശലോമോൻ തരുന്നുണ്ട്. സദൃശവാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഒന്നിനെക്കുറിച്ചും അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല ശലോമോൻ തെറ്റിപ്പോയത്. പ്രിയമുള്ളവർ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ദൈവവുമായുള്ള ബന്ധം ശലോമോന് നഷ്ടപ്പെട്ടു പോയി. ശലോമോൻ്റെ ജീവിതത്തിലേക്ക് അന്യ ആരാധന വ്യക്തിജീവിതങ്ങൾ കടന്നു വന്നു. സ്വാധീന വലയത്തിലായി. താൻ തെറ്റെന്ത് ശരിയെന്തെന്ന് തിരിച്ചറിഞ്ഞുകൂടാത്ത അവസ്ഥയിലേക്കും പിന്മാറിപ്പോയി. ഫറവോൻ്റെ പുത്രെ വിവാഹം കഴിക്കുന്നതോടുകൂടി ശലോമോൻ്റെ ചരിത്രം തന്നെ മാറിപ്പോയി. ലോകജ്ഞാനി എന്ന് പറഞ്ഞിരുന്ന വ്യക്തി ലോകഭോഷത്വത്തിലേക്ക് പോയതായിട്ടാണ് ആത്മീയർക്ക് കാണുവാൻ കഴിയുന്നത്. ലോകം അത് പറയില്ല, കാരണം ജ്ഞാനികളിൽ ജ്ഞാനി തന്നെയാണ് ശലോമോൻ. എന്നാൽ ആത്മീയർക്ക് ഭയത്തോടെ മാത്രമേ ശലോമോൻ്റെ ചരിത്രം പഠിക്കുവാൻ കഴിയുകയുള്ളൂ. പിശാച് മനുഷ്യനെ സ്വാധീനിക്കേണ്ടതിന് തക്കം പാർത്തിരിക്കുമ്പോൾ നീ ഏതിൽ വീഴും എന്ന് അവൻ നോക്കി നിൽക്കുന്നു. ഒരു സ്ത്രീയിൽ വീണുപോയ ശലോമോൻ വീണ്ടും അടുത്ത സ്ത്രീയുടെ മുന്നിൽ വീണു, വീണ്ടും അടുത്ത സ്ത്രീയുടെ മുന്നിൽ വീണു. അയാൾ വീഴും തോറും ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരുന്നു. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ നമ്മെ മാടി വിളിക്കാതിരിക്കട്ടെ. മായയായുള്ള ഈ ലോകം നമ്മെ സ്വാധീനിക്കാതിരിക്കട്ടെ. നമ്മെ ദുഷ്ടൻ വലിച്ചിഴച്ചു കൊണ്ട് പോകാതിരിക്കട്ടെ. ദൈവം നമുക്ക് അവകാശമാക്കി വെച്ചിരിക്കുന്ന ആത്മീയമായ വലിയൊരു നന്മയെ നാം അലക്ഷ്യമാക്കാതിരിക്കട്ടെ. നിത്യത നമുക്ക് നഷ്ടമാകാതിരിക്കട്ടെ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വാത്സല്യ സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിൽ വിലയേറിയ സങ്കീർത്തനം 45 ധ്യാനിച്ച് കർത്താവിൻ്റെ കൃപയിൽ, കർത്താവ് നൽകിയ ആലോചനയിൽ ശരണപ്പെടുവാൻ അവിടുന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തുകൾ സകലതും അവിടുത്തെ ശ്വാസീയമാകയാൽ അമേൻ. അത് എഴുതിയവരിലല്ല, അത് എഴുതുവാനായി ഹല്ലേലൂയ കാരണഭൂതനായ കർത്താവെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഒരു വിശുദ്ധ ജീവിതത്തിനായി അമേൻ ഒരുക്കപ്പെട്ട സഭയായി കർത്താവിൻ്റെ സന്നിധിയിൽ ശോഭിക്കുവാൻ കർത്താവെ, ഈ സങ്കീർത്തന ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ദൈവം സഹായിക്കണമേ. ആത്മീയവും ഭൗതികമായി അനുഗ്രഹിക്കുന്ന ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ തുല്യ നാമത്തിൽ ആമേൻ.